കുറച്ച് ദിവസം മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറാമത്ത് കച്ചവടക്കാർക്കിടയിൽ തള്ളുകഥകളുടെ പ്രഭാഷകർക്കിടയിൽ വലിയ ചേരിത്തിരിവുണ്ടായിട്ടുണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എ പി വിഭാഗം സുന്നികളുടെ നേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാവാം അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവാം എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരടിക്കൽ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അതേപോലെ തന്നെ പകരഹസനയും തമ്മിലുള്ള പ്രശ്നവും തർക്കവും ഒക്കെ നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെയാണ് പേരോടും അതേപോലെ എ പി അബു അക്കർ മുസ്ലിയാരുടെ മകൻ അസുഹരിയും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും അത് പരസ്യമായി വന്നതും പരസ്യമായിട്ട് ഭംഗ്യം തരേണ ആളുകളെ മനസ്സിലാവുന്ന തരത്തിൽ സൂചിപ്പിക്കുകയോ ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ ഇതാ ഒരു ഉസ്താദ് വന്നിട്ട് എല്ലാ തരത്തിലും ഉള്ള പ്രശ്നങ്ങളുടെ കാരണം അല്ലെങ്കിൽ ഇവിടുത്തെ കുറിച്ച് ഇവിടുത്തെ ജമാഅത്തുകാർക്കും മുജാഹുദുകൾക്കും ഒക്കെ വിമർശനത്തിന് വഴിമരുന്നിടുന്നത് പേരോടാണ് എന്നും ഈ കറാമത്ത് തള്ളുകൾ പറയുമ്പോൾ അതിന് ചില കാര്യങ്ങൾ അത് ചില കിതാബുകളൊക്കെ ഉദ്ധരിച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ ഇങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ള ആശങ്ക ഉണ്ടാക്കിയിട്ട് കാന്തപുരത്തിന് ഉൾപ്പെടെ വിമർശിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് എന്നുമാണ് ഉസ്താദിന്റെ ആക്ഷേപം നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം എന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞ ഈ ആയത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടവരാണ് അതിൽ ഉന്നതരാണ് മഹാനരായ മഹാനരായൂർ നൽകപ്പെട്ടവരിൽ ഉന്നതരാണ് എന്ന് സമർപ്പിച്ച ബഹുമാനപ്പെട്ട തഫ്താസാനി തങ്ങളുടെ സർഹുൽ മഖാസിദ് വായിച്ച് എ പി ഉസ്താദിനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ ഉസ്താദിനെ എതിർച്ചേരിയിൽ ഉസ്താദിനെ നിർത്താൻ ഇവിടെ അവസരം സൃഷ്ടിച്ചതാരാ ഇത് വഹാബികൾ ഈ ക്ലിപ്പ് ഇട്ടിട്ട് ആഘോഷിക്കുകയാണ് ഇപ്പോൾ ഉസ്താദ് മുസ്ലിമോ ഉസ്താദിനെ വലിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ പറയപ്പെട്ട പേരോട്ടുകാരൻ മൗലവിയാണ് അപ്പൊ സി എം വരിയുളളാഹി എന്ന് പറഞ്ഞാല് ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് ഒരു അവകാശവാദം സി എമ്മിന്റെ ആളുകൾക്കിടയിൽ ഉണ്ട് അവരതങ്ങനെ പറയും സി എം കണ്ണടച്ചാൽ വിമാനം കൂട്ടിമുട്ടും സി എം കണ്ണടച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴും അല്ലേ സി എം ആണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് സി എം അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന തരത്തിൽ വലിയ വാഹിയുടെ കരാമത്ത് തള്ളുകളിൽ മുഴുകിയിരിക്കുന്ന ആളുകൾക്കിടയിൽ പേരോട് വന്നിട്ട് ഇതിനെതിരെ വിശ്വാസികൾക്കിടയിൽ നിന്ന് തന്നെ വിമർശനം ഉണ്ടാകുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിനകത്തുപോലുമുള്ള അന്ധവിശ്വാസമായിട്ട് പരിഗണിക്കപ്പെടുമ്പോ ഇസ്ലാമിനകത്ത് തന്നെയുള്ള ആളുകൾ അതിനെ വിമർശിക്കുമ്പോൾ കിതാബ് ഓതിയിട്ട് അങ്ങനെയൊന്നും പറഞ്ഞുകൂടാത്തതാണ് എന്ന് പേരോട് പറഞ്ഞപ്പോ അത് വെച്ചിട്ട് മുജാഹിദുകൾ ഇവിടെ വീഡിയോ ക്ലിപ്പ് ഇറക്കുന്നു എ പി അബ്ബുബക്കർ മുസ്ലിരി ഷിർഖിൻ്റെ ആളാണോ എന്ന് സംശയം ഉന്നയിക്കുന്നു അതുകൊണ്ട് ഇതിനൊക്കെ വഴിമരുന്ന് ഇട്ട് കൊടുത്ത ആള് പേരോടുത്ത മൗലവിയാണ് എന്നാണ് മൗലവി എന്നാണ് കേട്ടോ പറയുന്നത് അപ്പൊ ഈ പേരോട് വായിച്ച കിതാബും ആ കിതാബിൽ ഉള്ളതും ആ കിതാബ് എഴുതിയ ഉസ്താദും അവരെന്ത് ചെയ്യും അതൊന്നും അറിയില്ല അപ്പൊ തന്നെ പേരോടിനെ പിടിച്ച് അയാള് പുത്തൻവാദിയാക്കി അല്ലെങ്കിൽ ആൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു മുജാഹിദ് മൗലവിയെങ്കിലും ആക്കി മിനിമം പേരോടിനെ ഇനി ബ്രാൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പഴയകാലത്തെ സഹപ്രവർത്തകരെ നിങ്ങളോട് ഞാൻ വിനയത്തോടെ ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നു ഇദ്ദേഹം ഈ കാട്ടിക്കൂട്ടുന്ന അപകടകരമായ നീക്കങ്ങൾ എത്രമാത്രമാണ് പരിശുദ്ധധീനിന്റെ മുഖത്തെ വികൃതമാക്കാനും പുത്തൻവാദികൾക്ക്

ഇതും അഹുലസുണ്ടയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഇദ്ദേഹം ഒരു പുതിയ കെ എം മൗലവിയായി എം സി സി മൗലവിയായി പ്രത്യക്ഷപ്പെടാനുള്ള നീക്കങ്ങളാണ് വളരെ വിഗൂഢമായി നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് മുസ്ലിം ബഹുജനങ്ങൾ മനസ്സിലാക്കുകയും ഇദ്ദേഹത്തിന്റെ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നും ഇദ്ദേഹത്തിന്റെ അടിസ്ഥാനരഹിതമായ അഹുൽസുണ്ടക്കെതിരായ ഇത്തരം വാദഗതികളിലും പ്രിയപ്പെട്ട മുസ്ലിം ബഹുജനങ്ങൾ പെട്ടുപോകരുത് എന്ന് വിനയത്തോടെ ഓർമ്മിപ്പിക്കുന്നു അവ എല്ലാ വിശ്വാസികളോടും പറയാനുള്ളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ഈ ഉസ്താദുമാര് പരസ്പരം പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ പരസ്പരം അന്ധവിശ്വാസം പറയുന്നു ഇസ്ലാമായിട്ട് ബന്ധമില്ലാത്തത് പറയുന്നു അടിസ്ഥാനമില്ലാത്തത് പറയുന്നു തള്ളിമറിക്കുന്നു എന്ന് ഈ ഉസ്താദുമാര് പരസ്പരം പറയുന്ന എല്ലാ ആക്ഷേപങ്ങളും കൂടി ചേർത്ത് നമ്മൾ മൊത്തത്തിൽ ഇസ്ലാമിനെതിരെ പറയുന്നു എന്നും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വായിച്ചാൽ ഉസ്താദുമാര് പറയുന്നത് തെറ്റോ ശരിയോ എന്ന് നിഗമനത്തിലെത്താൻ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ മാനദണ്ഡവും യുക്തിയും നിങ്ങൾ ഇസ്ലാം എന്ന് പറയുന്ന പൊതുവിശ്വാസത്തിനെതിരെ കൂടി പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ രക്ഷപ്പെടാനായേക്കാം